റെസ്റ്റോണ്ടിലേക്ക് സ്വാഗതം ഓക്കാം തലക്കെട്ട് പോലീസ് സംരക്ഷണത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ശ്രമം പാളി ഭൂരിഭാഗം സ്ഥലത്തും ടെസ്റ്റിന് ആളെത്തിയില്ല സമരം കടുപ്പിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ എ കെ ബാലൻ സ്വീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോ ഒരു കോൺസെൻസസ് ഉണ്ടാകണം ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം അതിന് മാതൃകാപരമായ പാനൂരിൽ വിഷ്ണുപ്രിയയെ കഴുത്തെ വന്ന കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരൻ മനസാക്ഷിയെ ഞെട്ടിച്ചപ്പോലെ തലശ്ശേരി കോടതി ശിക്ഷാവിധി തിങ്കളാഴ്ച ജസ്ന തിരോധനക്കേസിൽ തുടരന്വേഷിച്ചു സംസ്ഥാനത്ത് ഇടങ്ങളിൽ കനത്ത വേനൽമഴ എറണാകുളത്ത് കനത്ത നാശം മഴയിലും കാറ്റിലും കൂത്താട്ടുള്ള വീടുകൾ തകർന്നു അൻപതോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വരും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം പോലീസ് സംരക്ഷണത്തിൽ ടെസ്റ്റ് പുനരാരംഭിക്കാനുള്ള നീക്കം ഫലം കണ്ടില്ല തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് ഗ്രൗണ്ട് കവാടത്തിന് മുന്നിൽ സമരക്കാർ കിടന്ന് പ്രതിഷേധിച്ചു കോഴിക്കോട് താമരശ്ശേരിയിൽ കഞ്ഞിവെച്ചായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ ഒൻപത് ദിവസമായി മുടങ്ങിക്കിടന്നിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനഃസ്ഥാപിക്കുവാനുള്ള ഗതാഗത വകുപ്പിന്റെ നീക്കം ഇന്ന് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ ആരും തന്നെ ടെസ്റ്റിനെത്തിയില്ല കൊല്ലം ആശ്രമ മൈതാനിയിൽ ടെസ്റ്റിനെത്തുന്നവർക്കെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു ആരും എത്താത്തതിനെ തുടർന്ന് ഏതാണ്ട് പത്തരയോടെ തെക്കൻ കേരളത്തിൽ എല്ലായിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഉപേക്ഷിക്കുകയായിരുന്നു ഉണ്ടായത് ഗ്രൗണ്ടിലെ പ്രതിഷേധകർ അവർ വണ്ടി തടയുകയൊന്നും ചെയ്തില്ല ടെസ്റ്റിനെ ടെസ്റ്റിന് രീതിയിലൊന്നും ചെയ്തില്ല എന്തെങ്കിലും സംഭവങ്ങൾ അങ്ങനെ ഒരു അവസരം വന്നില്ല എറണാകുളം കാക്കനാടാണ് മധ്യ കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ ഒരുങ്ങിയത് പക്ഷേ അവിടെ ആളുകൾ എത്തിയിരുന്നില്ല ഈ ആളുകളുടെ പേരുകൾ വിളിച്ചപ്പോൾ ആബ്സെൻ്റ് രേഖപ്പെടുത്തിയ ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നുണ്ടാവില്ല എന്ന് അറിയിക്കുകയായിരുന്നു നമ്മൾ ടെസ്റ്റ് നടത്താൻ ഇവിടെ ഗ്രൗണ്ടിൽ വന്നു ഒരാൾ പോലും വരാതെ ഒരു കാൻഡിഡേറ്റ് പോലും വന്നിട്ടില്ല അത് കാരണം നമ്മൾ ടെസ്റ്റ് പിന്നീട് നടന്നത് തൃശ്ശൂർ അന്തിക്കാടാണ് തൃശ്ശൂർ അന്തിക്കാട് ഒരാൾ എത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ വാഹനം അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് യൂണിയൻ സംഘടനകളോ ഒന്നും തന്നെ വാഹനം വിട്ടു നൽകിയില്ല അന്തിക്കാടാണ് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് പ്രതീകാത്മകമായി കുഴികുത്തി അതിനുള്ളിൽ ഇറങ്ങിക്കടന്നുകൊണ്ടായിരുന്നു അന്തിക്കാടെ പ്രതിഷേധങ്ങൾ കോഴിക്കോട് ചേവായൂർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഒരാൾ എത്തിയതോച്ചാൽ മലബാറിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായി മുടങ്ങി കോഴിക്കോട് താമരശ്ശേരിയിൽ കഞ്ഞിവെച്ചാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചത് വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം വിവിധ കോഴിക്കോട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുത് പിശകുകൾ തിരുത്തുമെന്നാണ് കരുതുന്നതെന്നും ബാലൻ പറഞ്ഞു നവീകരണം വേണം അത് നവീകരണം വേണം എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു കോൺസെൻസുണ്ടാക്കണം ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം അതിൽ മാതൃകാപരമായ ഒരു സമീപനം ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ഡയനാമിക് ആയിട്ടുള്ളൊരു മന്ത്രിയാണ് അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും പെസുകൾ പറ്റിയാൽ തിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും പാനൂർ കേസിൽ പ്രതി ശ്യാംജി തുക്കറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ശിക്ഷാവിധിയിൽ ഇരുഭാഗങ്ങളുടെയും വാദം കേട്ട കോടതി വിധി പ്രസ്താവിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ സ്നേഹിക്കാനും സ്നേഹം നിരസിക്കാനുമുള്ള പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തുന്നതാവണം വിധിയെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ടീനേജ് ആയിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷൻ ഉള്ളത് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ പ്രതിയുടെ പ്രായവും വൈരുദ്ധ്യവും എടുത്താവണം വിധിയെന്ന് വാദിച്ചു ഒക്ടോബർ പാനൂർ വള്ളിയായി സ്വദേശിനി വിഷ്ണുപ്രിയെ പ്രതി ശ്യാംജിത്ത് വീട്ടിൽ കയറി കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് ഒന്നര മാസത്തിനു ശേഷം കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി മൂന്നിനാണ് വിചാരണ ആരംഭിച്ചത് പ്രണയം തകർന്നതിന്റെ പകയാണ് വിപുലമായ ആസൂത്രണത്തോടെ കൊലപാതകം നടത്താൻ കാരണം കൊല നടത്താനായി എത്തിയ പ്രതിയെ വീഡിയോ കോളിലൂടെ കണ്ട വിഷ്ണുപ്രിയയുടെ പൊന്നാനി സ്വദേശിയായ ആൺ സുഹൃത്തിന്റെ മൊഴി കേസിൽ നിർണായകമായി ആയുധം വാങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഇരുപത്തി മുറിവുകൾ ഏറ്റിരുന്നു ഇതിൽ പത്തെണ്ണം മരണം ഉറപ്പിച്ചതിന് ശേഷമായിരുന്നുവെന്നത് പ്രതിയുടെ കൊടും ക്രൂരത വെളിപ്പെടുത്തുന്നതായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി മീഡിയ വൺ കണ്ണൂർ

തന്റെ സമാന്തര അന്വേഷണത്തില് സിബിഐ കണ്ടെത്താത്ത പല തെളിവുകളും തനിക്ക് ലഭിച്ചെന്നും ജെയിംസ് കോടതിയിൽ അവകാശപ്പെട്ടു കോടതി നിർദ്ദേശപ്രകാരം ഈ തെളിവുകൾ മുദ്രവച്ച കവറിൽ ജെയിംസ് കോടതിയിൽ സമര്പ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ സിബിഐയുടെ കേസ് കോടതി വരുത്തി ജെയിംസ് സമർപ്പിച്ച തെളിവുകളും സിബിഐയുടെ കേസ് ടയറിയും വിശദമായി പരിശോധിച്ചതിനു ശേഷമാണ് തുടരന്വേഷണത്തിലുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത് വീട്ടിൽ നിന്ന് പോകുന്നതിന് തലേദിവസം ജസ്നക്ക് ഉണ്ടായി ഈ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കേസ് നേരത്തെ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയെങ്കിലും ഇതിൽ പുരോഗതി ഉണ്ടായില്ല ജസ്നിയുടെ അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് സൂചന നൽകിയിട്ടും സിബിഐ അന്വേഷിച്ചില്ല ജസ്ന വ്യാഴാഴ്ചകളിൽ രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകാറുണ്ടായിരുന്ന കേന്ദ്രം സംബന്ധിച്ചും അന്വേഷണം നടന്നില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപയുണ്ടായിരുന്നു ഇത് വീട്ടുകാർ നൽകിയതല്ല ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് തെളിവുകളാണ് ജെയിംസ് കോടതിയിൽ സമർപ്പിച്ചത് തുടർന്നായിരുന്നു കോടതി ഉത്തരവ് മീഡിയ വൺ തിരുവനന്തപുരം മറ്റു വാർത്തകളിലേക്ക് കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതി അറിയിച്ച് ഇ ഡി പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നുവെന്നും പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ ഇ ഡി അറിയിച്ചു ആംആദ്മി പാർട്ടിയാണ് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് കൊടകര കുഴൽപ്പട കേസിൽ കഴിഞ്ഞ വർഷം ജനുവരി മുപ്പതിന് ഇ സി ഐ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായാണ് ഇ ഡി കോടതി അറിയിച്ചത് കൊടകര പോലീസ് കൈമാറിയ അന്തിമ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കേസിൽ പ്രാഥമിക നടപടികൾ ആരംഭിച്ചത് ആഴത്തിൽ അന്വേഷണം നടത്തേണ്ട വിഷയമാണെന്നും പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും ഇ ഡി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട് നിരവധി ആളുകളുടെ മൊഴി കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയതായും ഇ ഡി വ്യക്തമാക്കുന്നു കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ഇ ഡി നിലപാട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മൂന്നര കോടി രൂപ ബി ജെ പിക്ക് കേരളത്തിലെത്തിയെന്നും ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം കള്ളപ്പണക്കേസിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകുന്നുവെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് ഇ ഡി കോടതിയിൽ നിലപാട് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ നാലിനാണ് കൊടകരയിൽ വ്യാജാപാടം സൃഷ്ടിച്ച് കാർ തട്ടിക്കൊണ്ടുപോയി കോടി കവർന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ച ബി ജെ പിയുടെ പണമാണ് മൂന്നരക്കോടിയെന്ന് പിന്നീടുള്ള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മീഡിയ വൺ കൊച്ചി തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു ബസ്സിലെ സി സി ടി വി ക്യാമറയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് കാണാതായ കേസിലാണ് ചോദ്യം ചെയ്യൽ കെ എസ് ആർ ടി സി തമ്പാനൂർ ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവനെയും തമ്പാനൂർ പോലീസ് സജീവിനെയും വരികയാണ് മേയർ ഡ്രൈവർ തർക്കത്തിന്റെയും ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിനിടെ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെയും ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതടങ്ങിയ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത് ഇതിൽ മോഷണക്കുറ്റത്തിന് തമ്പാനൂർ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ഇതിലാണ് ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്ന് സുബിനെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തത് തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിച്ചു ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത് രണ്ടാം രണ്ടാംവട്ടമാണ് കേസിൽ സുബിനെ ചോദ്യം ചെയ്യുന്നത് സംഭവത്തെ പറ്റി താൻ നേരത്തെ നൽകിയ മൊഴി തെറ്റായ രീതിയിൽ പ്രചരിക്കുന്നുവെന്ന് സുബിൻ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ സുബിൻ ഡിവൈഎഫ്എ പ്രവർത്തകനാണെന്ന ഡ്രൈവർ യദുവിന്റെ മൊഴി കൂടി പരിഗണിച്ചാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ സുബിൻ സംഭവം നടന്ന ശേഷം വിളിച്ചിരുന്നുവെന്ന് ഡിവൈഎഫ്എ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി മുൻപ് പറയുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തത വരുത്താനും പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനിടെയാണ് സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നത് തമ്പാനൂർ വിവരങ്ങളാണ് ലാൽ സജീവിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുന്നത് നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്തു ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തെത്തിയാണ് കേസിലെ പ്രതികളായ ഗൺമാൻ അനിൽകുമാർ സുരക്ഷാസേനയിലെ എസ് സന്ദീപ് എന്നിവരെ ചോദ്യം ചെയ്തത് വോട്ടെടുപ്പ് ദിവസം അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം കെട്ടുകഥകളാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സ്വകാര്യ സന്ദർശനമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്ങാൻ പറ്റാത്ത കൂടുതൽ സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കാനാണ് പോയത് ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചുവെന്നും എ കെ ബാലൻ പറഞ്ഞു ഇത് അതുപോലെ തന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ എന്തോ എന്തോ ദുബൈതന്നെ എംഎസ്എഫ് നേതാവ് പി കെ നിവാസിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതി ഒത്തുതീർപ്പായെന്ന് ഹരിതാ നേതാവ് നജ്മ തപഷീറുടെ സത്യവാങ്മൂലം ലീഗിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ വിഷയം ഒത്തുതീർപ്പായെന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉള്ളത് നജ്മയുടെ സത്യവാങ്മൂലം പരിഗണിച്ച് പി കെ നവാസിനെതിരായ കേസിലെ തുടർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ിന് നടന്ന എം എസ് എഫ് നേതൃയോഗത്തിൽ പി കെ നവാസ് ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നായിരുന്നു ഹരിതാ നേതാക്കളുടെ പരാതി വനിതാ കമ്മീഷന് നൽകിയ പരാതിക്ക് പിന്നാലെ വെള്ളയിൽ പോലീസ് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കുകയും നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കേസ് വിചാരണ നടപടികളിലേക്ക് കടക്കാനിരിക്കെയാണ് പി കെ നവാസുമായി ഒത്തുതീർപ്പിലെത്തിയെന്നും തുടർ നടപടികൾ ആവശ്യമില്ലെന്നുമുള്ള നജ്മ തബഷീറയുടെ സത്യവാങ്മൂലം കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പി കെ നവാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ാണ് നജ്മ തൂലം സമർപ്പിച്ചത് ലീഗിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ പരാതി ഒത്തുതീർപ്പായെന്നും പാർട്ടിയുടെ ഉന്നതിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചെന്നുമാണ് സത്യവാങ്മൂലത്തിലുള്ളത് നജ്മ തബ്ഷീറയുടെ സത്യവാങ്മൂലം പരിഗണിച്ച പി കെ നവാസിനെതിരായ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി രണ്ടാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു ജസ്റ്റിസ് ജി ഗിരീഷിന്റേതാണ് കേസിൽ സർക്കാരിനോട് കോടതി വിശദീകരണവും തേടിയിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിയ സമവായ നീക്കത്തിന് പിന്നാലെ നജ്മ തബഷീറയെ യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയാക്കിയിരുന്നു നജ്മയ്ക്കൊപ്പം പുറത്താക്കപ്പെട്ട ഫാത്തിമ തെഹ്ലെയും മുഫീദ തസ്നിയെയും അഖിലേന്ത്യാ കമ്മിറ്റികളിലും ഉൾപ്പെടുത്തി ഇതിനു പിന്നാലെയാണ് പി കെ നവാസിനെതിരായി കേസ് പിൻവലിക്കാൻ ധാരണയായത് മീഡിയ വൺ കൊച്ചി സംസ്ഥാനത്ത് വേനൽമഴ ശക്തമായി എറണാകുളം കൂത്താട്ടുളത്ത് കനത്ത മഴയിലും കാറ്റിലും ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ് വയനാട് ഇടുക്കി ഒഴികുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വേനൽ മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്തിരുന്നു എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ഇടുക്കി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് എറണാകുളം കൂത്താട്ടുകുളം മേഖലയിൽ ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശം ഉണ്ടായി ഇരുപത്തിനാല് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു

കഴിഞ്ഞ മൂന്ന് ദിവസമായി യാത്രക്കാരെ വലച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ലേബർ കമ്മീഷന്റെ മധ്യസ്ഥതയിൽ ഡൽഹിയിൽ കേന്ദ്രം നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചെടുത്തു സമരം ചെയ്ത ഇരുപത്തിയഞ്ച് ജീവനക്കാർക്കെതിരെ സ്വീകരിച്ച നടപടി മരവിപ്പിക്കാൻ മാനേജ്മെന്റ് തയ്യാറായതോടെയാണ് ജീവനക്കാരും സമരത്തിൽ നിന്ന് പിന്മാറിയത് മെഡിക്കൽ അവധിയെടുത്ത ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കി ജോലിയിൽ തിരികെ പ്രവേശിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിലെ കാലതാമസമാണ് സർവീസുകൾ റദ്ദാക്കാൻ കാരണമായത് കരിപ്പൂരിൽ നിന്നുള്ള അഞ്ച് സർവീസുകളും കണ്ണൂരിൽ നിന്നുള്ള എട്ട് സർവീസുകളും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള രണ്ട് സർവീസുകളുമാണ് ഇന്ന് റദ്ദാക്കിയത് സർവീസുകൾ റദ്ദാക്കിയ വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നതിനാൽ യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് എത്തിയിരുന്നില്ല അതിനിടെ മിന്നൽ സമരത്തിനിടയാക്കിയ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു വിഷയത്തിൽ ഈ മാസം ഇരുപത്തിയെട്ടിന് സെൻട്രൽ ലേബർ കമ്മീഷന്റെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേരും മീഡിയ വൺ കൊച്ചി പ്ലസ് ടുവിന് പകരമായുള്ള കോഴ്സുകളിലും മലബാറിനോട് വിവേചനം പോളിടെക്നിക് ഐ ടി ഐ വി എച്ച് എസ് സി കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി സീറ്റില്ല വിദ്യാർത്ഥികൾ കൂടുതലും മലബാർ ജില്ലകളിൽ നിന്നാണെങ്കിലും കൂടുതൽ സീറ്റുകൾ തെക്കൻ കേരളത്തിലാണ് സീറ്റുകൾ എല്ലാ മേഖലകളിലുമായി ലഭ്യമായ ആകെ സീറ്റുകൾ മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് ചോദിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെയാണ് എന്നാൽ ഈ കോഴ്സുകളുടെ കണക്കൊന്ന് പരിശോധിക്കാം വി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് കോഴ്സുകളിലായി എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് സീറ്റുകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് ഇതിൽ നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ് എഴുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയ മലപ്പുറത്ത് വി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് കോഴ്സുകളിലായി നാലായിരത്തിഅണ്ണൂറ് സീറ്റുകളാണുള്ളത് മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ പകുതി എണ്ണം പോലും ഇല്ലാത്ത തിരുവനന്തപുരത്തും കൊല്ലത്തും സീറ്റുകൾ മലപ്പുറത്തിന്റെ ഇരട്ടിയുണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ ബാച്ചുകൾ കുട്ടികൾ കുറവുള്ള ചെയ്ത് അങ്ങനെ ആ ബാച്ചുകളെ ഇങ്ങോട്ട് മലബാർ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് നിന്നും ഇത്തവണ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയത് ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വിദ്യാർത്ഥികളും മലബാറിൽ നിന്നാണ് പ്ലസ് ടുവിന് ബായില്ലക്നിക് എന്നീ കോഴ്സുകളിലെ മുഴുവൻ സീറ്റിൽ വിദ്യാർത്ഥികൾ ചേർന്നാലും മലപ്പുറം ജില്ലയിലെ നിരവധി വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്ത് നിൽക്കേണ്ടി വരും മലപ്പുറത്ത് ചോദ്യപേപ്പർ മാറി നൽകി പരീക്ഷ എഴുതി ഹയർ സെക്കൻഡറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്ത് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലമാണ് തടഞ്ഞത് ഓൾ സ്കീമിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ ന്യൂ സ്കീമിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാറി നൽകുകയായിരുന്നു പിന്നീട് വിദ്യാർത്ഥികളെ കൊണ്ട് വീണ്ടും പരീക്ഷ എഴുതുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ വാഹനാപടങ്ങളിൽ മൂന്ന് മരണം എറണാകുളം പാലാരിവട്ടത്ത് കെഎസ്ആർടിസി ബസുകൾക്കിടയിൽപ്പെട്ട രണ്ട് യുവാക്കളും മലപ്പുറം മഞ്ചേരിയിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാളും മരിച്ചു തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു രാവിലെ ആറു മണിയോടെ പാലാരിവട്ടം ചക്കരപ്പറമ്പിൽ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾക്കിടയിൽ ബൈക്ക് കുടുങ്ങിയാണ് അപകടം ആലുവ സ്വദേശികളായ സജ്ജാദ് റോബിൻ എന്നിവർ തൽക്ഷണം മരിച്ചു കെ എസ് ആർ ടി സി സ്കാനിയ ബസിന് അടിയിലേക്ക് കയറി കുടുങ്ങിക്കിടന്ന ബൈക്കും യുവാക്കളെയും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് യുവാക്കളുടെ മൃതദേഹം സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഫയർഫോഴ്സുകാർ വന്നിട്ട് അവരുടെ മറ്റേ കട്ടർ കട്ടർ വെച്ചിട്ടാണ് ബൈക്ക് കാണാൻ ഉള്ളിലേക്ക് പോയിട്ട് അവർ കൊണ്ടുവന്നു വെച്ച് അവർ ബൈക്കും തന്നെ മരണപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു എടുത്തു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടായി പിന്നീട് ക്രൈൻ ഉപയോഗിച്ച് ബസ് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കെഎസ്ആർടിസി ബസ്സിലെ ഡ്രൈവർക്കുൾപ്പെടെ ഏതാനും പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി മലപ്പുറം മഞ്ചേരി കാരാപ്പറമ്പിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു സ്കൂട്ടർ ഓടിച്ചിരുന്ന അരീക്കോട് ചക്കിങ്ങൽ സ്വദേശി നിയാസ് ചോലക്കലാണ് മരിച്ചത്

കൊച്ചി അമ്പലം മുഴുവൽ ബി പി സി എൽ പ്ലാന്റിലെ ലോറി ഡ്രൈവർമാരുടെ പണിമുടക്ക് അവസാനിപ്പിച്ചു നീക്കം ബി പി സി എല്ലുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഇടുക്കിയിൽ യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്ത പോലീസുകാർക്ക് സസ്പെൻഷൻ നടപടി മുൻ സുമേഷിനും സുനേഖിനും മനു പി ജോസിനുമെതിരെ മലപ്പുറത്ത് മഞ്ഞപ്പിത്തം മരണം മരിച്ചത് ചാലിയാർ സ്വദേശി വാളയാർ ഡാമിൽ കാണാതായ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി മരിച്ചത് മണ്ണാർക്കാട് സ്വദേശി അൻസിൽ ഐ പി എല്ലിൽ നിന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും പ്ലേ ഓഫ് സാധ്യത സജീവമാക്കാൻ ചെന്നൈക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ് ഇതിനിടെ ഗുജറാത്തിന്റെ സാധ്യതകൾ നേരത്തെ അസ്തമിച്ചതാണ് നിലവിലെ പോയിന്റ് പട്ടികയിൽ ചെന്നൈ നാലാം സ്ഥാനത്തും ഗുജറാത്ത് പത്താം സ്ഥാനത്തുമാണ് രാത്രി ഏഴരയ്ക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം യു എഫ് യൂറോപ്പ ലീഗിൽ ജർമ്മൻ ക്ലബ്ബ് ബയർ ലവൻ ക്യൂസനും ഇറ്റാലിയൻ ക്ലബ്ബ് അറ്റ്ലാന്റയും ഫൈനലിൽ ഇരുപാദങ്ങളുമായി എസ് റോമയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ബയർ ലവർ ക്യൂസന്റെ ഫൈനൽ പ്രവേശം ഇതോടെ യൂറോപ്യൻ ഫുട്ബോളിൽ തോൽവി അറിയാതെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ടീമായി ലവർ കുസം സ്വർണം പവന്റ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് സ്വർണം പതിനെട്ട് കാരറ്റ് പവന് നാൽപ്പത്തിനാലായിരത്തി അറുനൂറ് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപത്തിൽ